അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതാണെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെയെന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ വരൂ. നീ കുറച്ച് എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇനിയാണ് പറഞ്ഞു കൊടുക്കുക. സാറേ, ഈ അസ്ഥികൂടം ആരുടെയാണ്, എന്താണ്, എവിടത്തെയാണ്, ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യനെയാണ് തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞത്? അത് ഇവരോട് പറയാൻ പാടുള്ളൂ. അത് ഞാൻ പോലീസ് ഐ ജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളാട്ടോ ഞാൻ. ഇടിക്കല്ലേ നിനക്കെന്ത് വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടി ഉള്ളൂ. ഊരാൻ പറഞ്ഞ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നടക്കട്ടെ, നിങ്ങൾ ഇരട്ട വരുന്ന ഒരേ ഡ്രസ്സാ ഞാൻ ചോദിച്ചത്.